മാരേജ് കഴിഞ്ഞ് ഹൈദരാബാദ് പോയ സമയത്തെ തൊട്ടടുത്ത ദിവസം മുതലേ ഞാൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. 8 മാസം പ്രായമുള്ള സമയത്ത് വരെ കുട്ടി വയറ്റിലുള്ള സമയത്ത് എൻ്റെ കഴുത്തൊക്കെ പിടിച്ച് ഇങ്ങനെ പൊക്കും. ഈ ഫിലിമിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഇങ്ങനെ ബ്ലഡൊക്കെ വരായിരുന്നു അടിച്ചിട്ട് മൂക്കുന്നൊക്കെ. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. പ്രശ്നം എന്ന് കഴിഞ്ഞപ്പോൾ മോൾക്ക് പൂച്ചക്കണ്ണായിരുന്നു. അപ്പം എനിക്ക് പൂച്ചക്കണ്ണില്ലെന്ന്, എനിക്ക് പൂച്ചക്കണ്ണില്ല, പിന്നെ ആരുടെ കുട്ടിയാണ്. പുറത്ത് പോകുമ്പോഴൊക്കെ എന്നെ ലോക്ക് ചെയ്തിട്ട് പോകത്തുള്ളൂ. കട്ടിലിൻ്റെ ഇടയിൽ റൂമിലൊക്കെ പോയി നോക്കും, ആരെങ്കിലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കും. പിന്നെ ഡ്രസ്സൊക്കെ അയച്ച് മേലൊക്കെ ബോഡിക്ക് ഒന്ന് ചെക്ക് ചെയ്യും. ചെറിയ ചെറിയ കാര്യത്തിന് ബെൽറ്റ് കൊണ്ട് അടിക്കുക, മുളക് പൊടി തിരിച്ചറിയാം, പിന്നെ ബ്ലേഡ് കൊണ്ടൊക്കെ കൈ മുറിക്കുക, അവിടെയൊക്കെ മുളക് പൊടി തേക്കുക, അങ്ങനത്തെ ഒക്കെ. ഒരു അവൻ നിന്നെ കാണാൻ വന്നിട്ട് വേണം അവിടെ നിന്ന് അവൻ്റെ മുന്നിൽ നിന്ന് അടിച്ചു. അപ്പം പെട്ടെന്ന് ഉമ്മ ഡോറ് തുറന്നു. അപ്പം ഉമ്മ കാണുന്നത് ഈ ബെൽറ്റ് കൊണ്ട് തല്ലുന്നു. അപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മകൾക്കറിയോ? അന്ന് മരിച്ചാൽ മതിയായിരുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കുകയായിരുന്നു അങ്ങേരൊന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാൻ വരുന്നൊക്കെ. കാരണം പെൻഡിങ് ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ. തട്ടമിട്ട് നടക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. നരകത്തിൽ വിറകുകുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കംഫർട്ടായിട്ടുള്ളത് വസ്ത്രം ഇങ്ങനത്തെയാണ്. അപ്പം ഞാനത് ഇതിടുന്നു. പുതിയതായിട്ട് വരുന്ന ചെക്കന്മാർ പയ്യന്മാരുണ്ടാവല്ലോ, അപ്പം ഞാൻ വെയിറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചമ്മലാണ് എൻ്റെ അടുത്തുനിന്ന് കളിക്കാൻ. അതെ, 14 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. 35 വയസ്സ് അല്ലേ? ഹായ്, ഞാൻ ഫാത്തിമ ആച്ചം, കോഴിക്കോട് സ്വദേശിനിയാണ്. ഇവിടെ യോർക്ക് ഫിറ്റ്നസിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. 5 വർഷമായി ഈ ഫീൽഡിൽ. ഞാൻ ഈ കഴിഞ്ഞ മിസ്റ്റർ കോഴിക്കോട് മത്സരത്തിൽ ടൈറ്റിൽ മോഡൽ ഫിസിക്ക് ടൈറ്റിൽ അടിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് യോർക്ക് ഫിറ്റ്നസ് സെൻ്ററിലാണ്. ഇവിടെയുള്ള ഒരാളെയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. പേര് ഫാത്തിമ ആച്ചം. മിസ് കോഴിക്കോട് വുമൺസ് ഫിസിക് ടൈറ്റിൽ വിന്നറായിരുന്നു. തുടർന്ന് നടന്ന കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ 5 സ്ഥാനങ്ങളിലും എത്തി. പക്ഷേ ഈ നേട്ടങ്ങൾക്കൊക്കെ മുൻപ് വിവാഹ ജീവിതം സംബന്ധിച്ച ചില കൈപ്പേറിയ അനുഭവങ്ങളും ഫാത്തിമയ്ക്ക് പറയാനുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴേ ഈ 35 വയസ്സുകാരി ഫാത്തിമ സ്ത്രീകൾക്ക് എത്രമാത്രം പ്രചോദനമാകുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർക്കൗട്ട്, ജിമ്മ്, ബോഡി ബിൽഡിംഗ് ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്? ഞാൻ ചെറുതാവുന്ന സമയത്തെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു സിക്സ് പാക്ക്, മസിൽസൊക്കെ. ഏകദേശം ഒരു 10-12 വയസ്സിൽ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒരു ജിംനേഷ്യം ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും പോകുന്നതും വരുന്നതും കാണുമ്പം പിന്നെ അവിടെ ഫ്ലെക്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും വേണമായിരുന്നു സിക്സ് പാക്ക് ലെവലിൽ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വലുതായി. ആ സമയത്ത് ആരും പോകുന്നില്ല, ലേഡീസൊന്നും അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ സമയത്തൊന്നും. അപ്പം എപ്പോഴെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലുതായി, കല്യാണം കഴിഞ്ഞു, കുറച്ച് സിറ്റുവേഷനിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു ജിമ്മിൽ എത്തി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പണ്ടത്തെ ഒരു ആഗ്രഹം പൊടിതട്ടിയെടുത്തു, ഇങ്ങനെ കോമ്പറ്റീഷൻ ഒന്ന് പോയി പങ്കെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പങ്കെടുത്തു, വിജയിച്ചു. അതെ, എന്ത് ഈ ഡിഫറൻസ്? ഒരു മിസ് കോഴിക്കോട് വിമൻസ് ഫിസിക് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എന്താണ്, അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങും മസിൽ ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് പറയാം? ബോഡി ബിൽഡിങ് മസിൽസ് ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഷേപ്പ്, മോഡൽ ഫിസിക് ബ്യൂട്ടി വിത്ത് മസിൽസ്, ബ്യൂട്ടി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മസിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് ആ ഒരു സ്ത്രീകളുടെ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേകത മാറാതെ തന്നെ മസിൽ വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവരും തെറ്റിദ്ധാരണ ഉണ്ട്, എല്ലാവരും ആണുങ്ങളെ പോലെ ആവോന്നൊക്കെ ഉള്ളത്. പക്ഷേ മോഡൽ ഫിസിക്കിൽ അങ്ങനെ ഇല്ല. ഇപ്പം എന്നെ കണ്ടിട്ടിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, ഡ്രസ്സ് ഇടുമ്പം എനിക്ക് മസിൽ ഉണ്ടെന്ന് തന്നെ ആരും പറയില്ല. ഇപ്പം ഡ്രസ്സ് ആയിട്ട് ജസ്റ്റ് വയസ്സ് പിടിച്ചാൽ മാത്രമേ മസിൽ ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അതെ, ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നതിന് ഡയറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവല്ലോ, എന്തായിരുന്നു ആ ഡയറ്റും കാര്യങ്ങളൊക്കെ? ഒന്ന്, ഞാൻ നല്ല സ്കിന്നി ആയിരുന്നു തുടക്കത്തിൽ, 48 കിലോ എന്തോ ഉണ്ടായിരുന്നല്ലോ, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗെയിൻ ചെയ്തു, നല്ല ഫുഡ് അടിച്ചു, 6 നേരം ഫുഡ് അടിക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ 69 കിലോ വരെ എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ കട്ട് ചെയ്തു. പിന്നെ 58 കിലോ വരെ എത്തിയതിന് ശേഷമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഇപ്പം 5 വർഷമായി ഈ ഒരു ഇത് തുടങ്ങിയിട്ടല്ലേ? അപ്പം നേരത്തെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ ആ ഒരു ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആയി. ഇപ്പം എത്ര വയസ്സായിന്നാ പറഞ്ഞേ? 35. മകൾക്ക് എത്ര പ്രായമായി? 14 വയസ്സ്. അതെ, 14 വയസ്സുള്ള
കുഞ്ഞിന്റെ അമ്മയാണ് ഇരിക്കുന്നത്. 35 വയസ്സ് അല്ലേ? അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നാ ചെറിയ പ്രായത്തിൽ എന്ന് പറയുമ്പോ ജിമ്മൊക്കെ വളരെ വിരളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകള് ജിമ്മിൽ പോയി തുടങ്ങിയ കാലമല്ല അത്. അപ്പൊ എന്തായാലും ജിമ്മിൽ പോകുന്നതിനൊക്കെ നമുക്കൊരു ഈ 5 വർഷം മുന്നേ തന്നെ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്തിൻ്റെ കേടാണ് ഇപ്പം ആണുങ്ങളൊക്കെ പോകുന്നിടത്ത് ജിമ്മിനൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നു. ഇപ്പം പിന്നെ കുറേ ഗേൾസും വുമൻസൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം കാണുമ്പോൾ തന്നെ. അതെ, ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ കുറെ ക്ലയൻസ് ലേഡീസ് തന്നെ വരുന്നുണ്ട്. അവർക്ക് അധികം ജിമ്മിൽ വരാൻ നല്ല മടിയുണ്ട് ഇവിടുന്ന് ആണുങ്ങളെ കൂടെ വർക്കൗട്ട് ചെയ്യാനൊക്കെ. അപ്പം ഫ്ലാറ്റിൽ പോയിട്ട് എടുത്തു കൊടുക്കും. ഇനി ഈ ഒരു ഇപ്പൊ ജിമ്മിലേക്ക് എത്തി ലൈഫ് ചേഞ്ച് ആയി, പക്ഷെ അതിനു മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, വിവാഹ ജീവിതം ഉണ്ടായിരുന്നു. അത് അത്ര രസകരമായിരുന്നില്ല, സുഖകരമായിരുന്നില്ല. ആ ലൈഫിൽ എന്താ സംഭവിച്ചതെന്ന് പറയൂ. ലൈഫില് ആള് കാണാൻ കൊള്ളാം, സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിലും ഓക്കെയാണ്, പെർഫെക്റ്റാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സംസാരത്തിലൊന്നും പിടികിട്ടത്തില്ല. എല്ലാവരോടും ഭയങ്കര കമ്പനിയായിട്ട് ജോലി നടക്കുന്ന ഒരാളാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ മാത്രമുള്ള സമയത്ത്. അപ്പം ഞങ്ങൾ മാരേജ് കഴിഞ്ഞു, ഞാൻ മുന്നേത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മാരേജ് കഴിഞ്ഞ് ഹൈദരാബാദ് പോയ സമയത്തെ തൊട്ടടുത്ത ദിവസം മുതലേ ഞാൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ചുമ്മാ ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ ചുമ്മാ അടിക്കുക. നിസ്സാരെന്താ കാര്യം മതി. ഇപ്പം അടുപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും കറി തൂകിയത് ജസ്റ്റ് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അതിന് വന്നിട്ട് ഈ ചപ്പാത്തിൻ്റെ പല ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുറത്തടിക്കുക. പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനടിക്കുക. അങ്ങനത്തെയൊക്കെ വരും. പിന്നെ വെൽറ്റൂരി അടിക്കുക. പുറത്ത് പോകുമ്പോഴൊക്കെ എന്നെ ലോക്ക് ചെയ്തിട്ട് പോകത്തുള്ളൂ, പൂട്ടിയിട്ട് പോവുക ചെയ്യാം. ഞാൻ പുറത്ത് പോകേണ്ട അകത്ത് അവിടെ നിന്ന് ആരും വരണ്ടെന്നുള്ള ലെവൽ. വിൻഡോസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കില്ല. ഓപ്പൺ ചെയ്താൽ തന്നെ വന്നിട്ട് അടിക്കും, എന്തിനാ അപ്പുറത്തുള്ള പയ്യനെ നോക്കാനാണെന്നൊക്കെ പറഞ്ഞു. പയ്യനുണ്ടോയെന്ന് വരെ എനിക്കറിയത്തില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് പുറത്ത് പോയി വന്നാലും ജസ്റ്റ് അകത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, കട്ടിലിൻ്റെ അടിയിൽ റൂമിലൊക്കെ പോയി നോക്കും, ആരെങ്കിലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കും. പിന്നെ ഡ്രസ്സൊക്കെ അയച്ച് മേലൊക്കെ ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ഉള്ളത്. ഞാൻ ചോദിക്കും, കൂട്ടിയിട്ടല്ലേ പോയത്, പിന്നെ ആര് വരാനാണ്? അതേ ലെവലിൽ ചോദിക്കും ചെയ്യായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കാര്യത്തിന് ബെൽറ്റ് കൊണ്ട് അടിക്കുക, മുളക് പൊടി തിരിച്ചറിയാം. പിന്നെ ബ്ലേഡ് കൊണ്ടൊക്കെ കൈ മുറിക്കുക, അവിടെയൊക്കെ മുളക് പൊടി തേക്കുക, അങ്ങനത്തെ ഒരു. ഇത് ഏത് വയസ്സിലായിരുന്നു കല്യാണം കഴിഞ്ഞത്? 19-ാമത്തെ വയസ്സ്. അതായത് അപ്പോൾ നമ്മുടെ സ്റ്റഡീസ് പ്ലസ്? ഇല്ല, ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഉപ്പന്റെ കൂടെ ഗൾഫിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് കല്യാണമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരു പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു അവസ്ഥ അങ്ങേര് ആ ഒരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മകളെ കെട്ടിച്ച് തരുമോന്നൊക്കെ. ഉമ്മ പറഞ്ഞു അവരുടെ വീട്ടിൽ സമ്മതിക്കില്ല, നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു അങ്ങനെ പറ്റില്ല, വീട്ടുകാരുടെ സമ്മതം വേണം. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ പറ്റുമോ, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ തൂങ്ങി മരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരുതിയത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഇതിന് മുന്നേ കല്യാണം കഴിച്ചിട്ട് അവരിൽ കുട്ടിക്കൊണ്ടായിരുന്നു. ഞാൻ പിന്നാണ് അറിയുന്നത് ഇവർ വൈഫിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതായിരുന്നു. ഇങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു ആരാണ്? അപ്പം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് വീട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു, ഈ വീട്ടുകാർ സങ്കടപ്പെടുമല്ലോ. ഉമ്മ പ്രത്യേകിച്ച് ഉമ്മ ടെൻഷനാക്കാൻ തീരെ താല്പര്യമില്ല. അപ്പം ഞാൻ കുറേ മറച്ചു വെച്ചു. അങ്ങനെ കസിൻസൊക്കെ വീട്ടിൽ വരുന്നതൊക്കെ ഭയങ്കര സീനായിരുന്നു. കസിൻസ് വീട്ടിൽ വന്നാൽ പറയും അവരന്ന് 8-ലോ 9-ലോ പഠിക്കുന്ന പ്രായം, അവർ നിന്നെ കാണാൻ വരുന്നില്ലെന്ന് പറയും. ചെറിയ മക്കളാണ്. അങ്ങനെ ഒരു ദിവസം കസിൻ വന്ന സമയത്ത് അവൻ നിന്നെ കാണാൻ വന്നത് കൊണ്ട് അവിടെ നിന്ന് അവൻ്റെ മുന്നിൽ നിന്ന് അടിച്ചു. അതിനുശേഷം അവർ വീട്ടിൽ വരാണ്ടായി പേടിച്ചിട്ട്. ഇവർ പറയായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ മാറുമോന്നൊക്കെ. കാരണം എൻ്റെ സിറ്റുവേഷൻ എനിക്കല്ലേ അറിയുള്ളൂ. റൂമിൽ പോയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുക ചെയ്യുന്നത്. ഒരു ദിവസം ഇതേപോലെ കസിൻ വന്ന് പോയ സമയത്ത് റൂമിൽ കൊണ്ടുപോയി തല്ലുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഉമ്മ ഡോർ തുറന്നു. അപ്പം ഉമ്മ കാണുന്നത് ഈ ബെൽറ്റ് കൊണ്ട് തല്ലുന്ന. അപ്പം ഉമ്മ ആകെ ടെൻഷനായി, കരച്ചിലായി. അങ്ങനെ ഉമ്മയ്ക്കും പേടിയായി. ഉമ്മ ആരോടും പറഞ്ഞില്ല, ഫാമിലിയിൽ പറഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒതുക്കി. ആരും ഒന്നും പറഞ്ഞില്ല, ഞാനും ഉമ്മയും മാത്രമേ പിന്നെ അറിയത്തുള്ളൂ. പിന്നെ വീട്ടിൽ ഉപ്പയായിട്ട് പ്രശ്നം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ പോയി. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ അവർക്കൊരു പ്രശ്നം വേണ്ട, ഞാൻ സഹിച്ചോളാം ലെവലിൽ കണ്ണൂരിൽ പോയി. ആളുടെ വീട് കണ്ണൂരായിരുന്നു? ഇല്ല, അങ്ങനെ ഫ്ലാറ്റുകളൊന്നും മാറി 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 നിന്നു. ഒരു പുഴാതി ഹൗസിംഗ് കോളനി. അങ്ങനെ അവിടെ നിന്നു കുറച്ച് കാലം. അവിടെ നിന്ന് ഇതുതന്നെ അവസ്ഥ, അടിക്കൊരു കുറവില്ല. ഇങ്ങനെ ഞാൻ 2-3 വട്ടം അവിടുന്ന് അവൻ പോയ സമയത്ത് ഞാൻ ട്രെയിൻ കയറി വരും വീട്ടിൽ. ഞാൻ എത്തുന്നതിന് മുന്നേ ആളവിടെ എത്തിയിട്ടുണ്ടോ?
എന്നിട്ട് ഉമ്മനോട് കരഞ്ഞു പിടിച്ച് പറയും എനിക്ക് അവൾ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് കരയുമ്പോൾ പിന്നെ എനിക്ക് പാവം തോന്നും, ഞാൻ പിന്നെ വരും. രണ്ട് മൂന്ന് വട്ടം അങ്ങനെ വന്നു. പിന്നത്തെ വരവിലാണ് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായത്. പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രഗ്നൻ്റ് ആയാൽ ചിലപ്പോൾ റേഡിയോ ആയോയിരിക്കും. പക്ഷേ അതിനൊരു മാറ്റമില്ല. ഈ 8 മാസം പ്രായമുള്ള സമയത്ത് വരെ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഇതെന്നെ അടിക്കുക, പിന്നെ കഴുത്തൊക്കെ പിടിച്ചിങ്ങനെ പൊക്കും. ഈ ഫിലിമിലൊക്കെ നമ്മൾ കാണുമല്ലോ, മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ അങ്ങനെ ബ്ലഡൊക്കെ വരായിരുന്നു അടിച്ചിട്ട് മുക്കുന്നൊക്കെ. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്, അടി സഹിക്കാൻ പറ്റാതെ. വീട് വിടാണെങ്കിൽ ഗേറ്റ് കുറച്ച് ലോങ് ആണ്, ഓടിയാൽ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആ സമയത്ത് വിചാരിക്കും പാതിരാത്രിയാണോ ആരെങ്കിലും ഒന്ന് ഇതിലേ പോയിരുന്നെങ്കിൽ കണ്ടിട്ടൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ വിചാരിക്കും. പക്ഷെ അന്നൊന്നും ആരും വന്നില്ല. വീണ്ടും ഉള്ളിൽ കയറി വടന്ന് തല്ല് കൂടുക. പിന്നെ പ്രസവത്തിൻ്റെ സമയത്ത് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴും ഇതന്നെ അവസ്ഥ. പിന്നെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞപ്പോൾ മോൾക്ക് പൂച്ചക്കണ്ണായിരുന്നു. അപ്പം എനിക്ക് പൂച്ചക്കണ്ണില്ല, നിനക്ക് പൂച്ചക്കണ്ണില്ല, പിന്നെ ആരുടെ കുട്ടിയാണ്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഉമ്മ പൂന്തൈക്കുളി ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് ഈ ഇങ്ങനെ പുറത്ത് പോയ സമയത്ത്, മദ്രാസിലിട്ട് പോയ സമയത്ത്. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നു. കാക്കിയും ഉമ്മൊക്കെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോയി. വരുന്ന വഴി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ ആളില്ല. ബ്രദർ ഗൾഫിലായിരുന്നു ആ സമയത്ത്, നാട്ടിൽ വന്ന ആ സമയമായിരുന്നു. പിന്നെ പിന്നാലെ ആരും പോയിട്ടില്ല. അതിൻ്റെ കുറേ മുറിപ്പാടുകളൊക്കെ എപ്പോഴും കയ്യിലാണ്. ഇതൊക്കെ മകൾക്കറിയോ? അവൾക്ക് ഞാൻ ഒരു സ്റ്റോറി പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു, അവരുടെ വൈഫിനെ ഇങ്ങനെ അടിക്കുമായിരുന്നു, അങ്ങനത്തെ സംഭവം. പക്ഷെ അവൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടോ? അവൾ പിന്നെ അതേക്കുറിച്ചൊന്നും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. ഓക്കെ, അത്രയും മെച്യൂർഡ് ആയ കുട്ടി. ഈ ഓക്കെ, അങ്ങനെ വിവാഹം വേണ്ട, ഇങ്ങനൊരു ജീവിതത്തിന് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോഴാണ് വീണ്ടും ജിം എന്നുള്ളൊരു ആഗ്രഹം പൊടിയെടുക്കുന്നത്. അപ്പോഴും വീട്ടിൽ ഇത് സംബന്ധിച്ചോ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്? അവിടുന്ന് വന്ന് ഒരു 5 വർഷത്തോളം ഞാൻ ഡിപ്രഷനിലായിരുന്നു. പിന്നെയാണ് പിന്നെയും മകള് വലുതാവുകയാണ്. അപ്പം ഉപ്പേ ഇനി എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം എൻ്റെ അവളെയും ചിലവ് നോക്കണ്ടേ? അങ്ങനെ നല്ല പ്രായമായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് വർക്കിന് പോയാലോ. 2-3 വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് ജിമ്മിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ജിമ്മിലൊക്കെ പോവുക, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പോൾ ജിമ്മിലൊക്കെ പോവുക, ജിമ്മിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടുക, എന്തായാലും അത്ര ആർക്കും എന്താ പറയുക ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമായിരിക്കില്ല. എതിർപ്പുകൾ ഉണ്ടായിരുന്നു, കളിയാക്കുമായിരുന്നു. അവൾക്ക് എന്തിൻ്റെ കേടാണ്, അന്ന് ഞാൻ എഴുതിയിട്ടാണല്ലോ, അവൾക്ക് എന്തിൻ്റെ കേടാണ് പോയിട്ട് എന്നൊക്കെ. കുറേ ഫ്രണ്ട്സായി ഹോം ഫാമിലിയിലായി കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല, ഞാൻ ചിരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലുമൊക്കെ പറയും. ഉപ്പ എങ്ങനെയായിരുന്നു ജിമ്മിൽ പോകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു സംബന്ധിച്ചു? ഓൾറെഡി നല്ല പ്രായമുണ്ട്, ദുബായ് സിറ്റിസണാണ്. അപ്പം ഈ ജിമ്മ് വർക്കൗട്ട് എന്താണെന്നൊന്നും ഉപ്പരിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ഉപ്പ അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നതൊന്നും. ഇപ്പം നിസ്കരിക്കുന്ന സമയത്ത് എണീക്കുന്നതിന് മുന്നേ ഞാൻ വരും ജിമ്മിൽ, ഉറങ്ങിയിരിക്കുന്നതിന് മുന്നേ. ഒരു 4:30-5 മണിക്ക് മുന്നേ ഞാൻ അവിടെ എത്തും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ പോകുന്ന സമയത്ത് ഉമ്മനെ വിളിക്കും, പുറങ്ങിയോ. അപ്പോൾ നിസ്കാരം എനിക്ക് എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ മെല്ലെ വണ്ടി തള്ളിക്കൊണ്ട് അകത്ത് കയറ്റും. പുറത്ത് സ്റ്റാർട്ടാക്കുന്ന പുറത്തേക്ക് തള്ളി ഇവിടെ ഇട്ടോ. അങ്ങനെ പിന്നെ മെല്ലെ കിടന്നുറങ്ങും. ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഉമ്മയാണോ? ആ ഉമ്മയാണ്, പിന്നെ എൻ്റെ ട്രെയിനർ. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ളവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ? എൻ്റെ ട്രെയിനർ റൌഫ് റഹ്മാൻ സിറാജ്, അവരുടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ അവരെ പറഞ്ഞ് പ്രതികരിക്കണം, ഇങ്ങനെ പെൺകുട്ടികൾ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മോട്ടിവേഷൻ തന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴായിരുന്നു അങ്ങനെ ഒരു സംഭവം എങ്കിലും തിരിച്ചു കൊടുക്കാന്നുള്ളത് നല്ല കോൺഫിഡൻസ് ആയോ? അത് ഈ ഒരു ആഗ്രഹം ഇനി കാണുമ്പോൾ തിരിച്ചു വിചാരിക്കലുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് മുന്നിൽ പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മുമ്പ് കണ്ട ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിട്ടു, ഞാൻ ആ കാര്യം തന്നെ വിട്ടു. നമുക്ക് നമ്മുടെ വഴികള് മുന്നോട്ട് വീണ്ടും ഉണ്ടല്ലോ. ചുമ്മാ നെഗറ്റീവ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ? ഈ മകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമുണ്ടോ? ബോഡി ബിൽഡിംഗ്, മസിൽ, അമ്മയുടെ ഒരു പാത തുടരാൻ വല്ല ആഗ്രഹം ഉണ്ടോ? അവള് ഞാൻ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന് കളിക്കും. 2 റപ്സ് കഴിഞ്ഞാൽ തന്നെ ആള് മതി ഞാൻ പോവാന്ന് പറയും, എന്നിട്ട് എണീറ്റ് പോകും.
ഓക്കെ, ഈ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ബന്ധുക്കൾക്കൊക്കെ അവർ മനസ്സ് മാറിയോ? ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. അവര് എല്ലാവരും എന്താ പറയാ, മെസ്സേജ് അയക്കുക, കൺഗ്രാറ്റ്സ് പറയാ, ഫോൺ വിളിച്ച് അഭിനന്ദിക്കുക, ഹാപ്പി ആയിരുന്നു. ഈ ജീവിതാനുഭവങ്ങൾ എത്ര ചിരിച്ചുണ്ടെങ്കിനെ പറയാൻ പറ്റണേ? ഇപ്പം കുഴപ്പമില്ല, അന്നൊക്കെ ഭയങ്കര അന്ന് മരിച്ചാൽ മതിയായിരുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയുക, ഒന്നെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചിലായിട്ട് എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മോളെ നോക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു. ഇന്ന് മോളായിപ്പോയല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. ഇപ്പോൾ ഇനി മുന്നോട്ട് മിസ് കേരള ആയി, അല്ല കോഴിക്കോടായി, ഇനി കേരള ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഈ കല്യാണമൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നപ്പോൾ ഉറപ്പായിട്ടും മറ്റ് ബന്ധങ്ങൾ ഇനിയും ഒരു വിവാഹം ആയിക്കൂടെ, കാരണം ചെറിയ പ്രായമല്ലേ വിവാഹം ആയിക്കൂടെ. ആ സമയത്ത് ഇങ്ങനെ ഒരു ആലോചന വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ട്, ഇപ്പോൾ ഇനി എന്താവും, ഇനി വരുന്ന ആളെങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പേടി, ഇനിയിപ്പോൾ കഴിക്കില്ല എന്നൊന്നും പറയില്ല, ചിലപ്പോൾ. അതെ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും, അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോയ കുറെ സ്ത്രീകൾ ഉണ്ടാവും, അവരോട് എന്താ പറയാനുള്ള സ്വന്തം ജീവിതം കൊണ്ട്? അത് എനിക്ക് മെയിൻ പറയാനുള്ളത് വെച്ചാൽ, ഞാൻ രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴത്ത് ഒരുപാട് കമൻസ് വരുന്നുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പം എൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഇങ്ങനെ അനുഭവിച്ച പെൺകുട്ടികൾ അല്ലെങ്കിൽ വുമൻസ് ഇപ്പോഴും ഇപ്പോൾ എൻ്റെ വീടേ കാണുന്നുമുണ്ടാവും. ഇപ്പം വീട്ടിലിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും ആൾക്കാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും പറഞ്ഞാൽ നിൽക്കുന്നവർ ഒരുപാടുണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു സിമ്പതിക്ക് വേണ്ടിയല്ല. ഞാൻ ഈ 35-ാമത്തെ വയസ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ മെനക്കെട്ടിട്ടാണ്. ആര് പുറത്തുനിന്ന് ഒരാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. എതിർക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു ലേഡി ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇപ്പം പാരൻസിനോട് പറയാനുള്ളത്, അവർ ആദ്യത്തെ പോലെയല്ല ഇപ്പം സംസാരിക്കുന്നില്ല ആരോടും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാരണം അവർക്ക് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമായിരിക്കും, കാരണം അപ്പത്തെ എൻ്റെ അവസ്ഥയാണ് കേട്ടോ. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ. ആ സമയത്ത് ആരും വരണമെന്നില്ല, നമ്മൾ തന്നെ മെനക്കെട്ടിട്ട്, നമ്മൾ തന്നെ നമ്മളെ, നമുക്കിപ്പം ജിമ്മ് എന്നല്ല, വർക്കൗട്ട് എന്നല്ല, ഇപ്പം വേറെ പല തരത്തിലുള്ള ജോബുണ്ട് ഇപ്പം പുറത്ത് ലേഡീസിന്, അറിയാലോ. രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പം അവിടെ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കരുത്. ഇപ്പം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആരോടെങ്കിലും തുറന്ന് പറയാം. ഇപ്പം വീട്ടിൽ അച്ഛൻ അമ്മ ഇപ്പം അവരല്ലെങ്കിൽ ഫ്രണ്ട്സിനോടെങ്കിലും തുറന്ന് പറയാം. എനിക്കറിയാം, എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് രണ്ട് മൂന്ന് പേര്. അവരിപ്പോഴും നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുക. അപ്പം അതങ്ങനൊന്നും ചെയ്യേണ്ട, ഒക്കെ ഓപ്പണായിട്ട് പറയാം. ഇപ്പം വർക്ക് ഇപ്പം ഒരുപാട് ജോബ് കിട്ടാണ്ട്, ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടാവും, മക്കളെ നോക്കാൻ അത് മതി. സമാധാനത്തോടെ ലൈഫ്, ഒറ്റ ലൈഫേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോയാൽ കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അന്ന് ചെയ്താൽ മതിയായിരുന്നു തോന്നിയിട്ട് കാര്യമില്ല. അത്തേക്ക് പെൺകുട്ടികളോട് എനിക്ക് അതേ പറയാനുള്ളൂ, ടെൻഷൻ അടിച്ചിട്ട് ലൈഫ് വേസ്റ്റ് ആക്കരുത്. ഒരു ചോദ്യം കൂടെ, ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മനസ്സിന് എത്രത്തോളം ബലം നൽകുന്നുണ്ട്? വർക്കൗട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ബോഡി മാറാൻ തുടങ്ങി, സ്ട്രെങ്ത്ത് കൂടി, കോൺഫിഡൻസ് കൂടി, ഒരു ഭയങ്കര ധൈര്യം തന്നെയാണ് കേട്ടോ. ഇപ്പം ഈവൻ ഞാൻ വെയിറ്റ് എടുക്കുന്നുണ്ടല്ലോ, ആ വെയിറ്റ് ഇപ്പം ഇവിടെ ജിമ്മിൽ കളിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഈ പുതിയതായിട്ട് വരുന്ന ചെക്കന്മാർ പയ്യന്മാരുണ്ടാവല്ലോ, അപ്പം ഞാൻ വെയിറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചമ്മലാണ് എൻ്റെ അടുത്തുനിന്ന് കളിക്കാൻ, അപ്പോൾ അവർ മാറിപ്പോകും. എന്നിട്ട് ഞാൻ കളിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷെ അതൊക്കെ ഈ എന്താ പറയുക, ഒരു അഭിമാനമായി തോന്നും. എന്തോ നമ്മൾ അച്ചീവ് ചെയ്തു നേടിയെടുത്തു എന്നുള്ളൊരു തോന്നല്. ഇപ്പം ജയഹേ പോലുള്ള സിനിമ, ബേസിൽ ജോസഫിൻ്റെയും ഒക്കെ ദർശനയുടെയും ഒക്കെ ആ ഒരു സിനിമ കുറേ പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ പഠിച്ചാൽ സ്വയം രക്ഷയ്ക്ക് ഉപകരിക്കും, അതുപോലെ തന്നെ ഫിറ്റ്നസ്സും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ കോൺഫിഡൻസ് അത് കൂട്ടൂലേ, പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് ഇതുകൊണ്ട് നമുക്ക് കിട്ടും. ആ തീർച്ചയായും, തീർച്ചയായും. ഇപ്പം ഞാൻ തന്നെ വിചാരിക്കുകയായിരുന്നു അങ്ങേരെ ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാൻ വരുന്നൊക്കെ, കാരണം പെൻഡിങ് ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അപ്പം കഴിയുന്നത് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക ലേഡീസ്, അധികം എല്ലാവർക്കും തിരെ വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ആയിരിക്കും മൈൻഡിലുണ്ടാവുക. പക്ഷെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മാറ്റം അവർക്ക് തന്നെ മനസ്സിലാവും. എല്ലാവരും ഒന്ന് വർക്കൗട്ടിലേക്ക് ഇറങ്ങുക എല്ലാവരും.
ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ ആ കല്യാണത്തിന്റെ അതായത് വിവാഹ ജീവിതത്തിലായിരിക്കുമ്പോ തന്നെ ഈ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് ഇങ്ങോട്ട് ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഒരു ധൈര്യവും പവറും നമുക്ക് ഉണ്ടാവായിരുന്നല്ലേ. ആണുങ്ങളെ താഴ്ത്തി പറയല്ലോ കേട്ടോ, എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല, വളരെ റയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയാ, ലേഡീസിന്റെ കാര്യത്തിലും എല്ലാ പുരുഷന്മാരും ഉപദ്രവിക്കുന്നവരല്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുപോലെ പുരുഷന്മാരെ ഉപദ്രവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം, നല്ലതാണ്. ഓക്കെ ഓക്കെ. ഒരു മുസ്ലിം ഫാമിലി, യാഥാസ്ഥിതിക കുടുംബം, തട്ടമിട്ട് നടക്കേണ്ട, നമ്മുടെ സമൂഹത്തിന്റെ കണ്ണിൽ തട്ടമിട്ട് നടക്കേണ്ട ഒരു പെൺകുട്ടിയാണ്, ഇങ്ങനത്തെ ജിമ്മിലെ വേഷങ്ങൾ ധരിക്കുമ്പോൾ അങ്ങനെയുള്ള കമന്റ്സ് എന്തായാലും ഉണ്ടാവും. എങ്ങനെയാ അതിനോടുള്ള ഒരു റിയാക്ഷൻ, എന്താ അതിനോട് എങ്ങനെയാ പ്രതികരണം? കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ, സോറി, നരകത്തിലെ വിറകുകൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്, അതിപ്പം ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ. ഞാൻ ഒരു മതത്തിനെയും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഓരോരുത്തരുടെ ചോയ്സ്. ഡ്രസ്സായി ഇപ്പം അവർക്ക് ഇഷ്ടമുള്ളത് അവരിടട്ടെ, നീ പറത ഇഷ്ടമാണെങ്കിൽ പറതിടട്ടെ. അപ്പോൾ എനിക്ക് ഇവിടെ കളിക്കാൻ എന്താ പറയുക, കംഫർട്ടായിട്ടുള്ളത് വസ്ത്രം ഇങ്ങനത്തെയാണ്. അപ്പം ഞാനിത് ഇതിടുന്നു, തട്ട ഇവിടെ താല്പര്യമില്ല, തട്ട ഇടട്ടെ, വേണ്ടാത്തവർ ഇടണ്ട. ഇനി എന്താ ലൈഫിൽ നേടിയെടുക്കാൻ ഉള്ള സ്വപ്നങ്ങൾ? മിസ് കേരള ട്രൈ ചെയ്യണം, നോക്കാം. ഇപ്പം കുറച്ച് റെസ്റ്റിലാണ്, നെക്സ്റ്റ് ഇയർ. അപ്പം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ, ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ ഈ ലൈഫ്. താങ്ക് യു സോ മച്ച്.